വെൽക്കം ടു ഇൻഫോകെലിപ്സ്. ക്രിസ്റ്റഫർ നോളന്റെ ഏറ്റവും പുതിയ സിനിമയായ ടെനറ്റിന്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഈ വീഡിയോ. ധാരാളം സ്പോയിലേഴ്സ് ഈ വീഡിയോയിലുണ്ടാവും, അതുകൊണ്ട് തന്നെ ഈ മൂവി കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. ടൈം ഇൻവെർഷൻ എന്നൊരു കൺസെപ്റ്റാണ് സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഭൂമിയുടെ തന്നെ ടൈം ഇൻവേർട്ടഡ് ആക്കാനുള്ള ഒരു ആൽഗോരിതം ഫ്യൂച്ചറിൽ ഒരു സയന്റിസ്റ്റ് കണ്ടെത്തുന്നു. എന്നാൽ ഈ ആൽഗോരിതം ദുരുപയോഗം ചെയ്യാതിരിക്കുന്നതിനായി ഈ സയന്റിസ്റ്റ് പാസ്റ്റിലേക്ക് ടൈം ട്രാവൽ ചെയ്ത് ആൽഗോരിതത്തെ 9 സെക്ഷനുകളാക്കി 9 ന്യൂക്ലിയർ പവർ പ്ലാന്റുകളിൽ ഹൈഡ് ചെയ്ത ശേഷം സൂയിസൈഡ് ചെയ്യുന്നു. പിന്നീട് ഫ്യൂച്ചറിൽ ഭൂമി വാസയോഗ്യമല്ലാതെ ആവുകയും ഈ ആൽഗോരിതം ഉപയോഗിച്ച് ടൈം ഇൻവേർട്ടഡ് ആക്കി പാസ്റ്റിനെയും പ്രസന്റിനെയും നശിപ്പിച്ചാൽ അവർക്ക് സർവൈവ് ചെയ്യാമെന്നും ഫ്യൂച്ചറിലെ മനുഷ്യർ വിശ്വസിക്കുന്നു. ആൻഡ്രേ സേറ്റർ എന്നൊരു വ്യക്തിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ഈ ആൽഗോരിതത്തിന്റെ 9 സെക്ഷനുകളും കണ്ടെത്താനും അത് അസംബിൾ ചെയ്ത് ആക്ടിവേറ്റ് ചെയ്യാനും അവർ ശ്രമിക്കുന്നു. എന്നാൽ ടൈം ഇൻവേർഷനും ടൈം ട്രാവലും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇത് സ്റ്റോപ്പ് ചെയ്യാനാണ് ടെനറ്റ് എന്ന ഓർഗനൈസേഷൻ ശ്രമിക്കുന്നത്. CIA ഏജന്റായ പ്രൊട്ടാഗണിസ്റ്റ് ഒപ്പേറ ഹൗസിൽ നടത്തുന്ന ഒരു ഓപ്പറേഷനാണ് സിനിമയിൽ ആദ്യം കാണിക്കുന്നത്. ആൽഗോരിതത്തിന്റെ ഒരു സെക്ഷനാണ് അവിടെ നിന്നും കിട്ടുന്നത്. എന്നാൽ അത് എന്താണെന്ന് ഇദ്ദേഹത്തിന് പിന്നീടാണ് മനസ്സിലാകുന്നത്. ഇവിടെ വെച്ച് മറ്റൊരു കഥാപാത്രം ഇൻവേർട്ടഡ് ഗൺഷോട്ട് ഉപയോഗിച്ച് പ്രൊട്ടാഗണിസ്റ്റിനെ രക്ഷപ്പെടുത്തുന്നു. ശേഷം ഇദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോവുകയും ആ ആൽഗോരിതം നഷ്ടമാവുകയും ചെയ്യുന്നു. പിന്നീട് ഇദ്ദേഹത്തെ ടെനറ്റ് എന്ന സീക്രട്ട് ഓർഗനൈസേഷനിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നു. സയന്റിസ്റ്റിൽ നിന്നും ഇദ്ദേഹം ഇൻവേർട്ടഡ് ഒബ്ജക്ട്സിനെ പറ്റിയും ടൈം ഇൻവേർഷനെ പറ്റിയും മനസ്സിലാക്കുന്നു. ഇൻവേർട്ടഡ് ബുള്ളറ്റ്സ് ട്രേസ് ചെയ്ത് പോകുന്ന അദ്ദേഹം പ്രിയയിലേക്ക് എത്തുന്നു. ഇവിടെയാണ് ഇദ്ദേഹം നീൽ എന്ന കഥാപാത്രത്തെ കാണുന്നത്. പ്രിയയിൽ നിന്നും ആൻഡ്രേ സേറ്ററിനെ കുറിച്ച് മനസ്സിലാക്കുന്ന ഇദ്ദേഹം സേറ്ററിന്റെ വൈഫായ കാതറിനിലൂടെ അദ്ദേഹത്തെ മീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അരേപ്പോ എന്നൊരു ആർട്ടിസ്റ്റ് വരച്ചൊരു ഫേക്ക് പെയിന്റിംഗ് കാതറീൻ സേറ്ററിന് വിറ്റിരുന്നു. ഈ പെയിന്റിംഗ് ഉപയോഗിച്ചായിരുന്നു അദ്ദേഹം അവളെ ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നത്. ഓസ്ലോയിലെ ഒരു എയർപോർട്ട് ഫെസിലിറ്റിയിലുള്ള ആ പെയിന്റിംഗ് എടുക്കാനായി നീലും പ്രൊട്ടാഗണിസ്റ്റും പോകുന്നു. അവിടെ വെച്ച് ഒരു ടേൺസ്റ്റൈലിൽ നിന്നും രണ്ട് അൺനോൺ കഥാപാത്രങ്ങൾ പുറത്തേക്ക് വരുന്നു. അതിൽ ഇൻവേർട്ടഡ് ആയ ഒരു കഥാപാത്രവും പ്രൊട്ടാഗണിസ്റ്റുമായി ഒരു ഫൈറ്റ് നടക്കുന്നു. ഈ സമയം മറ്റേ കഥാപാത്രം ഓടിപ്പോകുന്നു. പിന്നീട് മുംബൈയിൽ പോകുന്ന പ്രൊട്ടാഗണിസ്റ്റിനോട് പ്രിയ ഒപ്പേറ ഹൗസിൽ വെച്ച് നഷ്ടപ്പെട്ട പ്ലൂട്ടോണിയം തിരിച്ചെടുക്കണമെന്ന് പറയുന്നു. പ്ലൂട്ടോണിയം തിരിച്ചെടുക്കാൻ ശ്രമിക്കുന്നതാണ് ഈ ഹൈവേ സീനിൽ നമ്മൾ കാണുന്നത്. എന്നാൽ അവർക്ക് കിട്ടുന്നത് ആൽഗോരിതത്തിൻ്റെ ഒരു സെക്ഷനാണ്. ഇവിടെ സേറ്ററിൻ്റെ ഒരു ഇൻവേർട്ടർ വെർഷൻ കാതറീനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി അവരുടെ കയ്യിൽ നിന്നും ആൽഗോരിതം വാങ്ങുന്നു. എന്നാൽ പ്രൊട്ടാഗണിസ്റ്റ് കൊടുക്കുന്നത് ആ MD ബോക്സ് മാത്രമാണ്. ആൽഗോരിതം ഇൻവേർട്ടഡ് ആയ മറ്റൊരു കാറിൽ അദ്ദേഹം ഇടുന്നു. ഈ സീനിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ സേറ്ററും അയാളുടെ ഡ്രൈവറും അയാളുടെ കാറും പിന്നെ മറിയുന്ന മറ്റൊരു കാറും മാത്രമാണ് ഇൻവേർട്ടഡ് ആയിട്ടുള്ളത്. മാത്രമല്ല ഈ സീനിൽ കാണുന്ന സേറ്റർ ഫ്യൂച്ചറിൽ നിന്നും ടൈം ഇൻവേർട്ട് ചെയ്ത് വന്നതാണ്. ശേഷം ഇൻവേർട്ടഡ് ആയ സേറ്റർ കാതറീനെയും സേറ്ററിൻ്റെ ഗ്യാങ് പ്രൊട്ടാഗണിസ്റ്റിനെയും ടേൺസ്റ്റൈലിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. ഇൻവേർട്ടഡ് ആയ സേറ്റർ പ്രൊട്ടാഗണിസ്റ്റിനോട് ആൽഗോരിതം എവിടെയാണെന്ന് ചോദിക്കുന്നു. മാത്രമല്ല കാതറീന് ഒരു ഇൻവേർട്ടഡ് ഗൺഷോട്ടും കൊടുക്കുന്നു. ഈ സമയം പ്രസന്റിലുള്ള സേറ്ററും അവിടേക്ക് വന്ന ശേഷം പാസ്റ്റിലേക്ക് ടൈം ട്രാവൽ ചെയ്ത് പോകുന്നു. ഐവ്സ് എന്ന കഥാപാത്രവും അദ്ദേഹത്തിൻ്റെ ടീമും അങ്ങോട്ട് വരികയും സേറ്റർ ഒരു ടെമ്പറൽ പിൻസർ മൂവ്മെൻ്റ് ആണ് നടത്തുന്നതെന്നും പറയുന്നു. സേറ്ററിൻ്റെ ഒരു ടീം ഈ ഇവൻസിലൂടെ എല്ലാം കടന്നു പോകുന്നു. ഇവൻ്റ് മോണിറ്റർ ചെയ്ത ശേഷം എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഇദ്ദേഹം മനസ്സിലാക്കുന്നു. പിന്നീട് ടൈം ഇൻവേർട്ട് ചെയ്ത് പാസ്റ്റിലേക്ക് പോയി ആ ഇവൻറ്റിൽ പങ്കെടുക്കുന്നു. ഇതാണ് പിൻസർ മൂവ്മെൻറ്റ്. ഇതിനുശേഷം കാതറീനെ ഹീൽ ചെയ്യിക്കാനായി അവർ ഇൻവേർട്ടഡ് ആകുന്നു. ടൈം ഇൻവെർഷനിൽ പേഴ്സ്പെക്റ്റീവിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു ഇൻവേർട്ടഡ് ഒബ്ജക്റ്റിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ സറൗണ്ടിങ്സ് ടൈമിൽ പുറകോട്ട് പോകുന്നതായി, അതായത് ഇൻവേർട്ടഡ് ആയാണ് തോന്നുക. ഇനി കാണുന്ന സീനുകളെല്ലാം ഇൻവേർട്ടഡ് ആയ പ്രൊട്ടാഗണിസ്റ്റിൻ്റെ പേഴ്സ്പെക്റ്റീവിലാണ് കാണിക്കുന്നത്. ആൽഗോരിതത്തിൻ്റെ ബോക്സിൽ ഒരു ട്രാക്കർ വെച്ച് അത് കണ്ടെത്താൻ അദ്ദേഹം ശ്രമിക്കുന്നു. എന്നാൽ സേറ്റർ അദ്ദേഹത്തിൻ്റെ കാറിനെ ഇടിച്ചു വീഴ്ത്തുന്നു. പിന്നീട് ഓസ്ലോയിലെ എയർപോർട്ട് ഫെസിലിറ്റിയിലേക്ക് റിവേർട്ട് ആകാൻ വേണ്ടി അവർ പോകുന്നു. പ്രൊട്ടാഗണിസ്റ്റ് പാസ്റ്റിലെ തൻ്റെ വെർഷനുമായി ഫൈറ്റ് ചെയ്ത ശേഷം റിവേർട്ട് ആകുന്നു. എന്നാൽ ഈ സീനിൽ റിവേർട്ടായ പ്രൊട്ടാഗണിസ്റ്റ് വീണ്ടും ഇൻവേർട്ട് ആവുന്നതായി കാണിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹം തിരിച്ച് ഇൻവേർട്ട് ആകുന്നില്ല. അതുവരെ പ്രൊട്ടാഗണിസ്റ്റിൻ്റെ പേഴ്സ്പെക്റ്റീവിലാണ് ഇവൻറ്റുകൾ കാണിക്കുന്നത്. എന്നാൽ ഈ ഒരു സീനിൽ വെച്ച് ഇൻവേർട്ടഡ് ആയ നീലിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ കാണിക്കുന്നു. അതുകൊണ്ടാണ് പ്രൊട്ടാഗണിസ്റ്റ് വീണ്ടും ഇൻവേർട്ടഡ് ആയി മാറിയതുപോലെ തോന്നുന്നത്. പിന്നീട് നീലും കാതറീനും റിവേർട്ട് ആകുന്നു. പ്രിയയെ കാണുന്ന പ്രൊട്ടാഗണിസ്റ്റ് ആൽഗോരിതത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നു.
സ്റ്റാൾസ് ട്വൽവിൽ അസംബിൾ ചെയ്ത ആൽഗോരിതം ബറി ചെയ്ത ശേഷം അതേ ടൈമിൽ വിയറ്റ്നാമിലെ ബോട്ടിൽ വെച്ച് മരിക്കാനാണ് സേറ്ററിന്റെ പ്ലാൻ എന്ന് പ്രൊട്ടാഗണിസ്റ്റ് മനസ്സിലാക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ, ബോട്ടിലെ ഈ സീനും തുടക്കത്തിൽ നമ്മൾ കണ്ട ഒപ്പേറ ഹൗസിലെ സീനും ക്ലൈമാക്സിലെ ആ പിൻസർ മൂവ്മെന്റും എല്ലാം നടക്കുന്നത് ഒരേ ടൈമിലാണ്. പ്രൊട്ടാഗണിസ്റ്റും ക്യാതറീനും ഇൻവേർട്ടായി ആ ഡേറ്റിലേക്ക് പോയ ശേഷം റിവേർട്ട് ആകുന്നു. പിന്നീട് ക്യാതറീൻ വിയറ്റ്നാമിലെ ബോട്ടിലേക്കും പ്രൊട്ടാഗണിസ്റ്റ് സ്റ്റാൾസ് ട്വൽവിലേക്കും പോകുന്നു. സേറ്ററിന്റെ ഡെത്ത് ഡിലേ ചെയ്യുകയാണ് ക്യാതറീൻ ചെയ്യുന്നത്. ഈ സമയം നീലും പ്രൊട്ടാഗണിസ്റ്റും ആ പിൻസർ മൂവ്മെന്റിൽ പങ്കെടുക്കുന്നു. നീൽ ഇൻവേർട്ടഡ് ടീമിലും പ്രൊട്ടാഗണിസ്റ്റ് ഫോർവേഡ് മൂവ് ചെയ്യുന്ന ടീമിലുമാണ്. പ്രൊട്ടാഗണിസ്റ്റിനെ ഹെൽപ്പ് ചെയ്യുവാനായി നീൽ സ്റ്റാൾസ് ട്വൽവിലെ ടേൺ സ്റ്റൈലിലൂടെ റിവേർട്ട് ആവുന്നു. ഈ സമയം ഇൻവേർട്ടഡ് ആയ ഒരു കഥാപാത്രം പ്രൊട്ടാഗണിസ്റ്റിനെ ഗൺഷോട്ടിൽ നിന്നും രക്ഷപ്പെടുത്തിയ ശേഷം ആ ഡോർ തുറക്കുന്നു. ഈ സമയം കാതറീൻ സേറ്ററിനെ കൊല്ലുന്നു. ആൽഗോരിതം എടുത്ത ശേഷം അവരെ നീൽ ആ എക്സ്പ്ലോഷനിൽ നിന്നും രക്ഷപ്പെടുത്തുന്നു. നീൽ തന്നെ റിക്രൂട്ട് ചെയ്തത് പ്രൊട്ടാഗണിസ്റ്റ് ആണെന്നും ഈ ഹോൾ ഓപ്പറേഷൻ പ്രൊട്ടാഗണിസ്റ്റിന്റെ ഒരു പിൻസർ മൂവ്മെന്റ് ആണെന്നും പറഞ്ഞ ശേഷം ഇൻവേർട്ടായി ആ ഡോർ ഓപ്പൺ ചെയ്യാനായി പോകുന്നു. ടെനറ്റിന്റെ ഫൗണ്ടറും താൻ തന്നെയാണെന്ന് മനസ്സിലാക്കുന്ന പ്രൊട്ടാഗണിസ്റ്റ് പ്രിയയെ കൊല്ലുന്നതോടെ സിനിമ അവസാനിക്കുന്നു. പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളുടെ ടൈം ലൈൻ കൂടി നമുക്ക് നോക്കാം. സേറ്ററിന്റെ ടൈം ലൈൻ പരിശോധിക്കുകയാണെങ്കിൽ, സോവിയറ്റ് യൂണിയൻ കൊളാപ്സ് ആവുന്ന സമയത്ത് പ്ലൂട്ടോണിയം കുഴിച്ചെടുക്കുന്ന ജോലിയാണ് അദ്ദേഹം ചെയ്തിരുന്നത്. ഇവിടെ ഇദ്ദേഹത്തിന് ആൽഗോരിതം കണ്ടെത്താനുള്ള ഇൻസ്ട്രക്ഷനും ഗോൾഡും ഒക്കെ കിട്ടുന്നു. പിന്നീട് സേറ്റർ ഒരു ആംസ് ഡീലർ ആവുന്നു. ഈ സമയം തന്നെ അദ്ദേഹം ഫ്യൂച്ചറിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ഉപയോഗിച്ച് ടേൺസ്റ്റൈലുകൾ ഉണ്ടാക്കിയിരുന്നു. ഇതിനുശേഷം കാതറീനുമായി വിയറ്റ്നാമിൽ ഒരു ബോട്ടിൽ ഹോളിഡേ സ്പെൻഡ് ചെയ്യുന്നു. അവിടെ കാതറീനുമായി ഒരു ഫൈറ്റ് നടക്കുന്നു. ശേഷം ഇദ്ദേഹം പ്രൊട്ടാഗണിസ്റ്റിനെ കാണുന്നു. സേറ്റർ പ്രൊട്ടാഗണിസ്റ്റിനെ കൊണ്ട് ആൽഗോരിതം സ്റ്റീൽ ചെയ്യിക്കുന്നു. ശേഷം ടൈം ഇൻവേർട്ട് ചെയ്ത് പോയി ആ ആൽഗോരിതം കൈക്കലാക്കുന്നു. മരിക്കാനായി വിയറ്റ്നാമിലെ ബോട്ടിലേക്ക് പോകുന്ന സേറ്റർ ടൈം ട്രാവൽ ചെയ്തു വന്ന കാതറീന്റെ വെടികൊണ്ട് മരിക്കുന്നു. കാതറീന്റെ ടൈം ലൈൻ പരിശോധിക്കുകയാണെങ്കിൽ, വിയറ്റ്നാമിലെ ബോട്ടിൽ അവൾ ഹോളിഡേ സ്പെൻഡ് ചെയ്യുന്നു. അവിടെ സേറ്ററുമായി വഴക്കിട്ട ശേഷം മാക്സുമായി ഷോറിലേക്ക് പോകുന്നു. ടൈം ട്രാവൽ ചെയ്ത് അവിടേക്ക് വന്ന സേറ്റർ മാക്സിനെ അവിടേക്ക് തിരിച്ചു വിളിക്കുന്നു. തിരിച്ച് ബോട്ടിലേക്ക് വരുന്ന കാതറീൻ ഒരു അൺനോൺ ലേഡി ആ ബോട്ടിൽ നിന്നും ഡൈവ് ചെയ്യുന്നതായി കാണുന്നു. ബോട്ടിൽ തിരിച്ചെത്തുന്ന കാതറീൻ അവിടെ സേറ്ററിനെ കാണുന്നില്ല. പിന്നീട് അവൾ പ്രൊട്ടാഗണിസ്റ്റിനെ കാണുന്നു. ശേഷം ഇൻവേർട്ടഡ് ആയ സേറ്റർ അവളെ പിൻസർ മൂവ്മെന്റിൽ പങ്കെടുപ്പിക്കുന്നു. സേറ്ററിന്റെ ഇൻവേർട്ടഡ് ഗൺഷോട്ട് കാതറീനെ കൊള്ളുന്നു. അത് ഹീൽ ചെയ്യിക്കാനായി അവർ ഇൻവേർട്ട് ആവുന്നു. ഇൻവേർട്ട് ആയ ശേഷം ഓസ്ലോയിലേക്ക് പോയി തിരിച്ച് റിവേർട്ട് ആവുന്നു. അതിനുശേഷം വിയറ്റ്നാമിലെ ബോട്ടിലേക്ക് പോകുന്നു. അവിടെ സേറ്ററിനെ കൊന്ന ശേഷം ബോട്ടിൽ നിന്നും ഡൈവ് ചെയ്യുന്നു. ഏറ്റവും കൺഫ്യൂസിംഗ് ആയ ടൈം ലൈൻ നീലിന്റെയാണ്. ഫ്യൂച്ചറിൽ ടെനറ്റ് ഓർഗനൈസേഷനിലേക്ക് നീലിനെ റിക്രൂട്ട് ചെയ്യുന്നു. ടൈം ട്രാവൽ ചെയ്ത് പാസ്റ്റിലെത്തുന്ന നീൽ ഒപ്പേറ ഹൗസിൽ പ്രൊട്ടാഗണിസ്റ്റിനെ രക്ഷപ്പെടുത്തുന്നു. ശേഷം മുംബൈയിൽ വെച്ച് പ്രൊട്ടാഗണിസ്റ്റിനെ കാണുന്നു. പിന്നീട് ഓസ്ലോയിലെ എയർപോർട്ട് ഫെസിലിറ്റിയിലേക്ക് പോകുന്നു. അവിടെ പ്രൊട്ടാഗണിസ്റ്റിന്റെ ഒരു വെർഷനെ കാണുന്ന നീൽ പ്രൊട്ടാഗണിസ്റ്റിനെ സ്റ്റോപ്പ് ചെയ്യാതെ വിടുന്നു. ശേഷം ഈ ഹൈവേ ഹെയ്സ്റ്റിൽ പങ്കെടുക്കുന്നു. പിന്നീട് ഇൻവേർട്ടായ നീൽ ഓസ്ലോയിലേക്ക് പോയി റിവേർട്ട് ആവുന്നു. ശേഷം സ്റ്റാൾസ് ട്വൽവിലെ പിൻസർ മൂവ്മെന്റിൽ പങ്കെടുക്കുന്നു. ഇതിൽ ഇൻവേർട്ടഡ് ആയ ബ്ലൂ ടീമിലുള്ള നീൽ റിവേർട്ടായി പ്രൊട്ടാഗണിസ്റ്റിനെ രക്ഷപ്പെടുത്തുന്നു. ശേഷം ഇൻവേർട്ടായി പാസ്റ്റിൽ പോകുന്ന നീൽ ഡോർ ഓപ്പൺ ചെയ്ത ശേഷം വെടികൊണ്ട് മരിക്കുന്നു. ക്ലൈമാക്സിൽ ഇതെല്ലാം പ്രൊട്ടാഗണിസ്റ്റിന്റെ ഒരു പിൻസർ മൂവ്മെന്റ് ആണെന്ന് നീൽ പറയുന്നു. പ്രൊട്ടാഗണിസ്റ്റ് ഈ ഇവന്റുകളെല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്നു. ശേഷം ഫ്യൂച്ചറിൽ നീലിനെ റിക്രൂട്ട് ചെയ്ത ശേഷം ഇതെല്ലാം നീലിനോട് പറയുന്നു. തന്റെ യങ്ങർ വെർഷനെ ഗൈഡ് ചെയ്യാനായി നീലിനെ അദ്ദേഹം പാസ്റ്റിലേക്ക് വിടുന്നു. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ പ്രൊട്ടാഗണിസ്റ്റ് ഫോർവേഡ് മൂവ് ചെയ്യുന്ന റെഡ് ടീമും നീൽ ബാക്ക്വേർഡ് മൂവ് ചെയ്യുന്ന ബ്ലൂ ടീമും ആണെന്ന് പറയുവാൻ കഴിയും. ഇങ്ങനെയാണ് ഈ ഹോൾ ഓപ്പറേഷൻ ഒരു ടെമ്പറൽ പിൻസർ മൂവ്മെന്റ് ആവുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.